ഹായ് ഫ്രണ്ട്സ്, രജനീസ് കിച്ചന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഴയില നമ്മൾ ഭക്ഷണം കഴിക്കൽ പണ്ട് മുതലേ ഉള്ളതാണ് അല്ലേ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഞാൻ വാഴയുടെ 5 വ്യത്യസ്തമായ മധുര വിഭവങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിലൊന്നാമത്തെ വിഭവമായ വാഴയില പായസമാണ് ഇന്നത്തെ ഐറ്റം കേട്ടോ. അപ്പൊ വാഴയിലയില് നമുക്ക് ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ടെന്നും അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നതാണെന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വാഴയില കഴിക്കാൻ, നമ്മള് വലിയവർക്കാണെങ്കിൽ വാഴയില കഴിക്കാൻ ആണെന്ന് പറഞ്ഞാൽ കഴിക്കും, പക്ഷെ കുഞ്ഞുങ്ങളെ ആണ് നമുക്ക് ഇതെല്ലാം കഴിപ്പിക്കാൻ പ്രയാസമല്ലേ. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 5 മധുര വിഭവങ്ങൾ തയ്യാറാക്കാം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ. അപ്പൊ ഇന്നത്തെ വിഭവമായ വാഴയില പായസം എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കിട്ട് വരാം. ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള വാഴയില എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാഴയിലയാണ് കേട്ടോ. വാഴയിലേൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. ഞാനിപ്പോൾ അതാ 2 പീസ് എടുത്ത് കഴുകൊക്കെ ചെയ്തപ്പോൾ നല്ല ചെറിയ ചെറിയ പീസായിപ്പോയി. ഇത്ര ഇതെല്ലാം കൂടെ കൂട്ടി പിടിച്ചാൽ നമുക്കൊരു പിടി ഉണ്ടാവും. അത്രയും വാഴയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വാഴയിലേൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാമല്ലോ. ഇങ്ങനെ കൂട്ടി പിടിച്ചാൽ, ഇതെല്ലാം കൂടെ കൂട്ടി പിടിച്ചാൽ ഒരു പിടി പിടി വാഴയില. ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് ഇത് 30 ml ഒരു കപ്പാണ്. ഇതിനൊരു കപ്പ് ചവ്വരിയാണ് എടുക്കുന്നത്. ചവ്വരി സാബൂനരി എന്നൊക്കെ പറയും. അപ്പോൾ അത് ചെറിയ സാബൂനരി കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇപ്പം അതേ അളവിൽ ഒരു കപ്പ് വെള്ളം ഇതിൽ കുതിർത്തി വെക്കുകയാണ് ഈ സാബൂനരി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്തിട്ടു. ആകെ നമ്മൾ 500 പാലെ എടുക്കുന്നുള്ളൂ ഇതിലേക്ക്. ഇതിലേക്ക് ഒരു നുള്ള കുങ്കുമപ്പൂവിൽ നമുക്ക് ഈ തിളപ്പിച്ച് വെച്ച പാലിന് ഒരു 2 സ്പൂണ് പാലൊഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വെക്കുക. ഈ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് അതിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടായപ്പം അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മൂപ്പായിട്ടുണ്ട്. ഇത് നമുക്ക് അത് കോരിയെടുക്കാം. നമുക്ക് കിസ്മിസും ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ഒരേ സമയം വറുത്ത് കോരിയെടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പം മുന്തിരി ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഒക്കെ വറുത്ത് കോരിയിട്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചെടുക്കണം. നമ്മൾ കുതിർത്ത് വെച്ച ചവ്വരി ഇട്ടൊന്ന് വേവിക്കാനാണ്. ഇതിലേക്ക് നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചവ്വരിയും കൂടെ ഒന്ന് കടന്ന് വേവണം. ഇനി നമുക്ക് തിളപ്പിച്ച് വെച്ച പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബാക്കി പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇത് അരക്കപ്പ് പഞ്ചസാര അതിന് കറക്റ്റ് ആട്ടോ. നിങ്ങൾക്ക് മധുരം അതിലും കൂടുതൽ വേണമെങ്കിൽ ഇടാം. ഇതിപ്പം ഇവിടെ നല്ലൊരു തരക്കേടില്ലാത്ത മധുരമാണ്. ഇത് ഇവിടെ കിടന്നൊന്ന് കുറുകണം. പാലൊരുവിധം കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ നിങ്ങൾക്ക് പച്ചക്കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഉണ്ണിത്തണ്ടിൻ്റെ നീര് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഈ വാഴയിലേൻ്റെ ആ ഒരു ടേസ്റ്റ് വരില്ല. ഇവിടെ വാഴയിലേൻ്റെ ടേസ്റ്റ് വരുന്നത് അഷ്ടം. അതുകൊണ്ട് ഞാനതിൽ ഉണ്ണിത്തണ്ടിൻ്റെ നീര് ചേർക്കുന്നില്ല. ഇനി ഈ സമയത്ത് നമുക്ക് വാഴയില അടിച്ചിട്ട് അരിച്ച് വെച്ചാണ്. ഇതൊരു അരക്കപ്പോളം ഉണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു പച്ചക്കളറ് വരുന്നുണ്ട്. നമ്മളെ പ്രകൃതിദത്തമായ കളറാണ്. അപ്പം നിങ്ങൾ വാഴയില എടുക്കുമ്പം കുറച്ച് ഈ കൊലച്ചിട്ട് നമ്മൾ കൊല വെട്ടുന്ന സമയത്തുള്ള ഇല നല്ല മൂത്ത ഇലേൻ്റെ എടുക്കുക. അപ്പം നല്ല പച്ചക്കളറുണ്ടാവും. ഇപ്പം നല്ലോണം തിളച്ചപ്പം നല്ല പച്ചക്കളറ് വന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊരു ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ് മിൽക്ക് ചേർത്തി കൊടുക്കാം കേട്ടോ. കണ്ടൻസ് മിൽക്ക് ചേർത്തി നന്നായിട്ട് ഇളക്കാം. മധുരം ഈ കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുമ്പം പാകം കേട്ടോ. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം. ഇനി അതല്ല, കുറച്ചാണ് വേണ്ടതെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ മുഴുവൻ പഞ്ചസാര ഇടാതെ നോക്കുകയും ചെയ്യാം. പിന്നെ അത് വല്ലാണ്ട് കുറുകിയതിന് ശേഷം ഇറക്കണ്ട കേട്ടോ. ഈ ചവ്വരി എന്ന് പറഞ്ഞാൽ നല്ല കൊഴുപ്പുള്ളതാണ്. അപ്പോൾ ഇരുന്നൊന്ന് കുറുകാനുണ്ട്. പിന്നെ വാഴയിലേൻ്റെ ജ്യൂസ് ഒഴിച്ചപ്പോൾ എനിക്ക് മധുരം കുറച്ച് പോരായി ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കണ്ടൻസ് മിൽക്ക് ചേർത്തിയിട്ടും കണ്ടൻസ് മിൽക്കിൽ മധുരം കുറവായിരുന്നു. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിയാൽ പാകമാവും. അപ്പോൾ നിങ്ങൾ ചേർത്തുന്ന കണ്ടൻസ് മിൽക്കിൽ എൻ്റെ മധുരത്തിന് അനുസരിച്ചിരിക്കും. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പാകമാക്കി കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ പായസം ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഈ കുങ്കുമപ്പൂ അലിച്ച് വെച്ചത്
ഒഴിച്ച് കൊടുക്കുക. ഇത് നിർബന്ധമല്ല കേട്ടോ, ഓരോരുത്തരുടെ കയ്യിലും ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി. അത് ചേർത്തിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ടേസ്റ്റ് കുറവും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അല്ലെങ്കിലും ഇനി നമുക്ക് ഏലക്കായി, ഒരു നാല് വലിയ ഏലക്കായി പൊടിച്ച് പഞ്ചസാര കൂട്ടി പൊടിച്ചാട്ടോ. അപ്പോൾ വേഗം പൊടി, അപ്പോൾ അത് കൂട്ടി പൊടിച്ച് വെച്ചാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഏലക്കായൊക്കെ അപ്പോഴേക്കെപ്പോഴും പൊടിക്കുമ്പം ഞാൻ അങ്ങനെ പഞ്ചസാര കൂട്ടിയിട്ടാണ് പൊടിക്കല്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് പൊടിക്കലെന്ന് അറിയില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ ചേർത്ത് പൊടിച്ചാൽ പെട്ടെന്ന് പൊടിയും. പിന്നെ പായസത്തിലൊക്കെ നമ്മൾ അന്നേക്ക് അന്നേരം പൊടിക്കുന്നതിന് തന്നെയാണ് നല്ല സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക പൊടിച്ച് വെക്കുന്നതിനേക്കാളും. ഇനി ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചാൽ മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഡെക്കറേഷനും വെക്കാം. മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്താ കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള അത്ര ഏത് വേണമെങ്കിലും ചേർക്കുക. കറുപ്പാണ് കറുപ്പെങ്കിലും ചേർക്കുക, അല്ലെങ്കിൽ ബ്രൗൺ ആണെങ്കിലും ബ്രൗൺ ആണുള്ളതെങ്കിൽ അത് ചേർക്കുക. തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഒരു കാൽ ടീസ്പൂൺ ബട്ടർ ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാൽപ്പായസത്തിന് ബട്ടർ ചേർത്തുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിനെ അവിടെ കിടന്ന് ഉരുകിക്കോളും. ഇനിക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. നേരത്തെ നല്ല ലൂസിൽ കണ്ട കുറച്ച് നേരം ഇരുന്നപ്പം കണ്ട നമ്മളെ പായസം നല്ല കട്ടിയായിട്ട് നല്ല പച്ചക്കളറ്. ഇത് നമ്മളെ പ്രകൃതി നല്ല കളറ് തന്നെയാണ്, നമുക്ക് ആർട്ടിഫിഷ്യൽ കളറൊന്നുമല്ല. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ടിരുന്ന എൻ്റെ ഇൻട്രോ വീഡിയോ ഒരുപാട് പേര് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെ കണ്ടാൽ നല്ല ജാടയാണെന്ന് തോന്നും, പക്ഷെ നിങ്ങൾ വളരെ ലളിതമായിട്ട് അവതരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഇൻട്രോ വീഡിയോ കാണുക. പിന്നെ ലാസ്റ്റിൽ ഇട്ട ഇതായിരുന്നു ചോറുവടയായിരുന്നു. അപ്പം ആരെടുത്തും ചോറൊന്നും ബാക്കിയില്ല തോന്നുന്നുണ്ട്, ആരും ചോറുവട അത്ര വ്യൂസൊന്നും കിട്ടിയിട്ടില്ല. ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ എൻ്റെ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോവുമായി വരുന്നവരെയും ബൈ.